ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ഇന്ന് മാർച്ച് 22 ലോക ജലദിനമാണല്ലോ. അപ്പോൾ ജലത്തിനെ സംരക്ഷിക്കേണ്ട പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണല്ലേ. ഇനി ഒരു ലോക മഹായുദ്ധം ഉണ്ടായാൽ തന്നെ ജലത്തിന് വേണ്ടി ആയിരിക്കുമെന്നാണ് നമ്മുടെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് പകൽക്കുറിക്കടുത്തായിട്ട് നമ്മുടെ ഏറ്റവും വലിയൊരു ജലസ്രോതസ്സാണ് നമ്മുടെ ഇത്തിക്കരാറ്. അപ്പോൾ നമ്മൾ അവിടെ പോയി അവിടുത്തെ സ്ഥിതി വിശേഷമൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ആ വീഡിയോ ഞാൻ നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യാം. നമ്മളിപ്പോൾ ആറ്റിൻ്റെ മറ്റേ ഈ സൈഡ് നമ്മൾ ഇത്തിരി ഷോർട്ട് കട്ട് വഴി ആറ്റിലിറങ്ങാനുള്ള ഒരു ഇവിടെ വന്ന് നിൽക്കുവാണ്. ഇത് ആ കാണുന്നതാണ് ആറ്. അപ്പം നമുക്ക് പയ്യെ പയ്യെ ഇറങ്ങാം, സൂക്ഷിച്ചിറങ്ങണം, അല്ലെങ്കിൽ മരണടിച്ച് വീഴും. അമ്മ ഉമ്മ അങ്ങ് ഇറങ്ങിയിട്ട് ഫോണിലത്തെ ക്യാമറ പിടിച്ചേ. ഞാനിതും കൊണ്ട് എങ്ങനാ പിടിക്കുന്നേ? മാർച്ച് 22 ജലദിനമായതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ ഇത്തിക്കരാറിന്റെ തീരത്ത് വന്നിരിക്കുകയാണ്. ഞാൻ നമ്മുടെ വയലിന്റെ അടുത്തൂടെയുള്ള ഒരു ചെറിയൊരു കുറുക്ക് വഴിയുണ്ട്, അതിലേക്ക് കൂടെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ എളുപ്പം എത്താന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ അത്ര വ്യൂ അല്ല, അപ്പൊ നല്ല കാട് മാതിരിയാണ് മൊത്തം സ്ഥലത്തും. കാട്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ഫീലുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ പയ്യെ പയ്യെ ഇറങ്ങി ഇവിടെ പോവാം. ഇവിടെ നല്ല എന്തോ സ്ലിപ്പാവുള്ള ചാൻസ് ഉണ്ട്. ആ പയ്യെ പോ, ഇവിടെ കുഴിയുണ്ട് കേട്ടോ. അങ്ങോട്ട് പോവാം. പൊക്കി ഉമ്മ പൊക്കി ഞാൻ വന്നു. വളരെ പേടി കെട്ടുമ്പോൾ ഒരു ഇത്തിക്കരാറാണ്, എല്ലാവർക്കും അറിയാം. പക്ഷെ ഇപ്പൊ നിറഞ്ഞു ഒഴുകുന്ന സമയത്തൊക്കെ ഇവിടെ നമുക്ക് നല്ല ശബ്ദമാണ്. ആറ്റിന്റെ ഇരപ്പ് എപ്പോഴും കേൾക്കാൻ കഴിയും. ഇവിടെ അടുത്തൊക്കെ ഉള്ള താഴെഭാഗം പള്ളിയിലൊക്കെ കുട്ടികളായിട്ടൊക്കെ വരണ സമയത്ത് നല്ലൊരു അന്തരീക്ഷമായിരുന്നു. ഇപ്പൊ ഏനും അവിടെയൊക്കെ പാറക്കെട്ടുകളെല്ലാം ഇങ്ങനെ കാണുന്നുണ്ട്. പക്ഷെ ഒരുപാട് അപകടങ്ങൾ നടന്ന ആറാണ്, മിക്കപ്പോഴും ഇവിടെ അപകടങ്ങൾ നടക്കാറുണ്ട്. ഈ പാലമൊക്കെ വരുന്നതിന് മുമ്പ് ഇവിടെ അക്കരയക്കരെ കിടക്കുന്ന വള്ളം വരുന്നു. എൻ്റെ ഒരു കല്യാണം കഴിഞ്ഞു വരുന്ന സമയത്ത് ഞങ്ങള് ഹസ്ബൻഡും ഞാനും കൂടെ ആ വള്ളത്തിലൊക്കെ ഇരുന്ന് തുഴഞ്ഞു പോകാൻ പറ്റിയൊരു നല്ലൊരു അനുഭവം ഇവിടെ ഉണ്ടായിരുന്നു. ഒരു ആറ് തന്നെ അതുകൊണ്ടൊന്നും ആറിന് ഓർമ്മിക്കും. ഇപ്പോൾ ഇപ്പം പാലം, ആ പാലം വന്നതുകൊണ്ട് തന്നെ ഇപ്പം ആ കടവ് ഇപ്പം അവിടെ ഇങ്ങനെ നമുക്ക് കാണുന്നത്. മറ്റേ എപ്പോഴും തിരക്കായിരുന്നു, ഇപ്പം പാലം വന്നുകൊണ്ട് ആ ഒരു പ്രശ്നം പരിഹരിച്ചു. പിന്നെ രണ്ട് ഭാഗത്തും നല്ല കാടുകള്. കാട്ടിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, അതെന്തോ പൂത്ത് നിറഞ്ഞു നിൽക്കുന്നു. വാ, പക്ഷെ അത് നമുക്ക് ക്ലിയർ ആയിട്ട് ഇതിനകത്ത് കാണുന്നില്ല. ഇതിനകത്ത് വേറെന്തോ പോലെയൊക്കെ കാണുന്നു. എന്തായാലും ഒരു സൂപ്പർ ഒരു മരം. ജലദിനമായോണ്ട് ഈ ആറ് ഇപ്പൊ ശോചനീയ അവസ്ഥയിലാണെങ്കിൽ അതിന്റെ അടുത്തൊക്കെ വന്ന് നിന്ന് പിടിക്കാൻ കഴിഞ്ഞതൊരു സന്തോഷമായിട്ട് തോന്നുന്നു. ഈ പറയിൽ നിന്ന് നമുക്ക് കാലൊക്കെ ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇങ്ങനെ ഇടാം. നമുക്ക് അവിടെ ഇറങ്ങിയാലോ, തെറ്റല്ലുണ്ടാന്നറിയത്തില്ല. നോക്കാം നമുക്ക്. അപ്പോ ഞാൻ ഇങ്ങനെ എനിക്ക് പേടിയൊന്നും അല്ലെങ്കിൽ ആറ്റിലൊന്നും ഇറങ്ങാൻ സമ്മതിക്കാറില്ല. ഞാൻ അഥവാ തന്നെ ഇങ്ങനെ കാലൊക്കെ ഇട്ടിട്ട് അങ്ങ് പോവാറുണ്ട്. ഇവിടെ ആറ്റിന്റെ തീരത്താണ് വളർന്നതെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഞങ്ങളങ്ങനെ ആറ്റിലൊന്നും കൊണ്ടൊന്നും വന്നിട്ടില്ല. അപ്പൊ എനിക്ക് പക്ഷെ പേടിയാന്ന്. ഇവിടെ നമുക്ക് ഒത്തിരി ആളുകള് അനുവദിക്കുന്നില്ല, ഒത്തിരി അപകടങ്ങളൊക്കെ നടക്കുന്ന, എല്ലാ വർഷം ഓരോ അപകട മരണങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. കാലൊന്ന് നനച്ചാ മതി. ഓ, ഈ മണ്ണിലൊക്കെ ചവിടണമെന്നുണ്ട്. പക്ഷെ വെക്കേഷനൊക്കെ കൊണ്ട് വന്ന നീന്തലൊക്കെ പഠിക്കണോന്നൊക്കെ പറഞ്ഞെങ്കിൽ ഇതുവരെയും തിരക്കൊഴിഞ്ഞ് നടന്നില്ല. ഇനിയിപ്പം പരീക്ഷയൊക്കെ കഴിയട്ടെ. ഞാനൊന്ന് ജലദിനമായിട്ട് നമ്മൾ ഇത്തിക്കര ആറ്റിലെത്തി. മോളെയും കൊണ്ട് ഇത്ര അടുത്ത് വന്നിട്ട് ഇപ്പൊ ഒത്തിരി നാളായി. രണ്ടു വർഷം മുമ്പ് നമ്മള് ആറ്റിലൊക്കെ വന്നു. കുറച്ച് പിന്നെ കൽക്കട്ട എന്ന കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നപ്പോൾ അവരെ മക്കളായിട്ടൊക്കെ നമ്മളെ ആറ്റിലൊക്കെ വന്നിട്ട് പോയായിരുന്നു. ഇപ്പോഴാണ് പിന്നെ വരുന്നത്. ഞാനും ജലദിനാവക്കും സന്തോഷമായി. ഈ ആറ്റിൻ്റെ തീരം രണ്ട് വശമൊക്കെ നല്ല കാടായിട്ട് കിഴക്കുകയാണ്. ഏതിന് ഈ ആറ് വളരെ ഉപയോഗപ്പെടുന്നുണ്ട് ഇവിടെ കൃഷിക്കാർക്കെല്ലാം. ഇതിൽ നിന്ന് വെള്ളം കിട്ടുന്നത് തന്നെ ഈ ഏലായിലെല്ലാം നല്ലവണ്ണം വാഴക്കൃഷിയും മറ്റുമൊക്കെ നടക്കുന്നുണ്ട്. അതൊരു വലിയ സന്തോഷം തന്നെയാണ്. ഇനി നമുക്ക് മടങ്ങി പോകാനുള്ള സമയമായി. ഏതിനും ഇരുണ്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് തിരിച്ചു പോകാൻ ഒരുങ്ങിയാണ്.